ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കായ്പോളയാണ്. നേന്ത്രപ്പഴം കൊണ്ട് സ്റ്റീം ചെയ്തുണ്ടാക്കുന്ന ഈ സ്റ്റീംഡ് കേക്ക് അല്ലെങ്കിൽ പുഡിംഗ് പോലത്തെ ഈ ഡിഷ് വളരെ പോപ്പുലറാണ് റമദാനിൽ. നല്ല ടേസ്റ്റാണ്, വളരെ സിമ്പിളും ആണ് ഉണ്ടാക്കാൻ. അപ്പൊ കായ്പോള നീ മലബാർ ഡിഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നാല് നേന്ത്രപ്പഴം വേണം. പൊന്നിറമുള്ള നല്ല പഴുത്തതായിരിക്കണം, പക്ഷെ കൂടുതൽ പഴുക്കരുത്, ഈ ഒരു കളറായിരിക്കണം. അതൊരു 500 to 600 grams ഉണ്ട് ഇത്, നാലെണ്ണം. ഇത് നടുവേ കീറിയിട്ട് അതിനുശേഷം നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം, അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാനിൽ 4 വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്സ് ഒന്ന് ചോപ്പ് ചെയ്തതും 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളറായാൽ മതി, ഡാർക്ക് ആവണ്ട. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. കിസ്മിസ് കൂടി പോകണ്ട, കിസ്മിസ് കൂടി പോയാൽ നമ്മൾ സ്റ്റീം ചെയ്യുമ്പോഴേ ഒരു കരിഞ്ഞ മണം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാഷ്യൂനട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതേ നെയ്യിൽ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച നേന്ത്രപ്പഴത്തിൻ്റെ സ്ലൈസസ് ഇട്ടിട്ട് ഇതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റോളം എടുക്കും. നല്ലൊരു ഗോൾഡൻ കളറാവാൻ പാടുള്ളൂ, ഒരുപാട് ഡാർക്ക് ആവരുത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ എഡ്ജസൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരും. അതുപോലെ തന്നെ ആ കാരമലൈസ് ആവണ കാരണം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും, അപ്പം നിർത്തണം. അതിൽ കൂടുതൽ ഇത് ഫ്രൈ ചെയ്യാണ്ടിരിക്കണം, അതാണ് ഈ നമ്മുടെ കായ്പോളയുടെ ടെക്സ്ചറിന് നല്ലത്. അപ്പം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കായ്പോള സ്റ്റീം ചെയ്യാൻ വേണ്ടി സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യാം. ഡീപ്പ് എഡ്ജസ് ഉള്ളതായിരിക്കണം. ഞാനിവിടെ എൻ്റെ നോൺ സ്റ്റിക്ക് കേക്ക് പാനാണ് ഉപയോഗിക്കുന്നത്. അത് സ്റ്റോവിൽ വെച്ച് ഉണ്ടാക്കുകയാണ് എളുപ്പത്തിന് വേണ്ടി. പിന്നെ നമുക്ക് 5 മുട്ട വേണം. ഒരു മിക്സിയിലേക്ക് ഇടുന്നുണ്ട്. മുട്ട എടുക്കുമ്പോൾ ഒരുപാട് തണുത്ത മുട്ട ആവാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ഫ്രൈ ചെയ്ത നേന്ത്രപ്പഴം ഇപ്പോൾ ആഡ് ചെയ്യാം. അതിലുള്ള നെയ്യ് ഒരുവിധം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, കുറച്ച് ബാക്കി വെക്കുന്നുണ്ട്. നമ്മുടെ പാനൊന്നും തടവി കൊടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ളത് മാറ്റി വെക്കുന്നുണ്ട്. വെള്ളം ചേർക്കണില്ല നമ്മൾ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ എന്തായാലും മുട്ട, നമ്മുടെ നേന്ത്രപ്പഴം, പിന്നെ പഞ്ചസാര. പഞ്ചസാര ഞാൻ എപ്പോഴും കായ്പോള പോലത്തെ ഇതുപോലത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രൗൺ ഷുഗർ, ഈ ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി നല്ലതാണ് നമ്മുടെ സാധാരണ പഞ്ചസാരനേക്കാളും. അപ്പോൾ നന്നായി ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി കായ്പോളയുടെ ഫ്ലേവറിംഗ് എന്ന് വെച്ചാൽ ഏലക്കപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ, അപ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ട്സും കിസ്മിസും ആഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ലൈറ്റ് ബ്രൗൺ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ കാഷ്യൂനട്ട്സ്. പിന്നെ കിസ്മിസും കുറവ് മതി, കൂടി പോയാൽ ഈ പറഞ്ഞ പോലെ സ്റ്റീം ചെയ്യുമ്പോൾ ഒരു ചെറിയ കരിഞ്ഞ മണം വരാൻ സാധ്യതയുണ്ട്. അടി തൊടണ കിസ്മിസ് കൊണ്ട് വരുന്നതാണത്. ഇതിനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം, ഒരു കേക്ക് ബാറ്റർ മിക്സ് ചെയ്യണ പോലെ തന്നെ. ഇനി നമ്മുടെ കേക്ക് പാനിൻ്റെ അടിഭാഗവും സൈഡ്സും ആ ബാക്കിയുള്ള നെയ്യ് വെച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുക, ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം ലൈറ്റായിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ക്യാമറ അതിൻ്റെ ഇടയിലൊന്ന് സ്റ്റോപ്പായി പോയിരുന്നു. അപ്പോൾ ഒരു സിലിക്കോൺ ബ്രഷ് വെച്ചിട്ട് ഞാനിത് അടിയിലും സൈഡിലുമൊക്കെ ആ ബാക്കിയുള്ള നെയ്യ് പരത്തിയതിന് ശേഷമാണ് ഈ ബാറ്റർ ഒഴിച്ചത്. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് അത് ടോപ്പ് ഒന്ന് ലെവലാക്കണം.
അതിനൊരു സ്പൂണിൻ്റെ ബാക്കോ ഏതെങ്കിലും ഇതുപോലത്തെ ലെവലറോ വെള്ളം യൂസ് ചെയ്താൽ മതി. ഇനി ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് തുറന്ന് തന്നെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റീം വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇടയിൽ ചെറിയ ഓട്ടകൾ ഉണ്ടെങ്കിൽ സ്റ്റീം ഇതുപോലെ സ്റ്റീം പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററി വെച്ചിട്ട് അത് മൂടി സ്റ്റീം വരാത്ത രീതിയിലാക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഏറ്റവും ചെറിയ നിങ്ങളുടെയിലുള്ള ബേണറിൽ വളരെ ചെറിയ തീയിൽ 30 മിനിറ്റോളം നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കണം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള കായ്പോല റെഡി ആയിട്ടുണ്ട്. നല്ല കളറും നല്ല പാകത്തിന് ആ സർഫേസ് ഇതുപോലെ പതഞ്ഞൊന്നും വന്നിട്ടില്ല, അതുപോലെ ഒരുപാട് ബ്രൗൺ ഒന്നും ആയിട്ടില്ല, സൈഡ്സ് ബ്രൗൺ ആയി കയറിയിട്ടില്ല. അപ്പം നമ്മൾ ഇത് സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം ആ തീ കെട്ടിട്ട് പോയിട്ടില്ല എന്ന് നോക്കണം. കാരണം വളരെ ചെറിയ തീയിലല്ലേ വെക്കണം. അതുപോലെ തന്നെ മണം ഒക്കെ വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം. കരിഞ്ഞ മണം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മാറ്റി നോക്കണം. ഇപ്പോൾ സാധാരണ ഒരു നോൺ സ്റ്റിക് പാൻ ആയിരുന്നു ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിത് കമുത്തി ഒരു പ്ലേറ്റിലേക്ക് ഇടണം. അങ്ങനെ ചെയ്യണമെങ്കിൽ കായ്പോള കുറച്ചും കൂടി ബ്രൗൺ കളറായിരിക്കും, കാരണം അടിഭാഗമാണല്ലോ മുകളിലേക്ക് വരുന്നത്. പക്ഷെ ഞാനിവിടെ ഈ കേക്ക് പാൻ, അതും ലൂസ് ബേസുള്ള കേക്ക് പാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ടോപ്പ് തന്നെയാണ് സെർവ് ചെയ്യുന്ന ഭാഗം. ഇനിയിപ്പോൾ ചിലർക്ക് ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ ഇതേപോലെ തന്നെ സിമ്പിളായിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് പാൻ ഊരി നോക്കാം. നോൺ സ്റ്റിക്കാണ് ഇങ്ങനെ പറഞ്ഞ പോലെ ഒരു പ്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കമത്തി കൊടുത്താൽ മതി. നെയ്യ് പറ്റിയ കാരണം എളുപ്പത്തിൽ പോരേണ്ടതാണ്. ഇങ്ങനൊരു കേക്ക് പാൻ, ഈ ലൂസ് ബേസുള്ള കേക്ക് പാൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമായി കാര്യങ്ങൾ. അപ്പോൾ നന്നായി വന്നിട്ടുണ്ട് നമ്മുടെ കൈപ്പോള. ഇനി നമുക്കിത് സ്ലൈസ് ചെയ്ത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മലബാർ ഡിഷാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റമദാൻ ഇഫ്താർ ഐറ്റം ആയിട്ടും നല്ലൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫോട്ടോ വായിക്കാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാനാ.